നമസ്കാരം കൂട്ടുകാരെ, ഫുഡ് പക്ക ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളൂർ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ്. ഇവിടെ വെള്ളൂർ മുസ്ലിം ജമാഅത്തിൽ വർഷം തോറും നടത്താറുള്ള ഉറൂസും അതിനോടനുബന്ധിച്ചുള്ള അന്നദാനവും ഷൂട്ട് ചെയ്യാൻ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ പള്ളിയെല്ലാം സൈലൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ച മുമ്പ് ഇതൊന്നും അല്ലായിരുന്നു, ഇവിടുത്തെ ഫുള്ളൊരു ഉത്സവ ലഹരിയിലായിരുന്നു എല്ലാവരും. അപ്പോൾ ഈ ഒരു നാട്ടിലെ ആളുകളുടെ എല്ലാം ജീവിതങ്ങൾക്ക് ഈ പള്ളിയുമായി വലിയ ബന്ധമുണ്ട്. ഇവിടുത്തെ പ്രവാസികൾ ലീവിന് വരുന്നത് പോലും ഈ ഒരു ആണ്ട് നേർച്ചയെ ബേസ് ചെയ്താണ് വരുന്നത്. നാനാജാതി മതങ്ങളിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഏത് ജാതിയായാലും ഏത് മതമായാലും പള്ളിയുമായിട്ട് നല്ലവണ്ണം സഹകരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ആണ്ട് നേർച്ചയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും നമ്മുടെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആണ്ട് നേർച്ചയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ഒരു ആണ്ട് നേർച്ചയും അതിനോടനുബന്ധിച്ചുള്ള അന്നദാനവും അതേപോലെ തന്നെ അന്നദാനത്തിന് വേണ്ടിയുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതും നിങ്ങളെത്തിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച് നമ്മുടെ എല്ലാം സ്വന്തം മുനീർക്കയാണ്. അപ്പോൾ മുനീർക്കയുടെ ബിസ്മി കാറ്ററിംഗ് ആൻഡ് ഇവൻറ്റ്സ് എന്ന സ്ഥാപനമാണ് ഏകദേശം 7 വർഷത്തോളമായി ഈ ഒരു പാചകത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ഏകദേശം 60,000 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാട്ടിലെ ജനങ്ങൾ ജാതി മത ഭേദമന്യ സംഭാവന ചെയ്യുന്ന അരിയും ആടും ഒക്കെ ഉപയോഗിച്ചാണ് ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത്. മുനീർക്കയുടെ നേതൃത്വത്തിൽ 12 പേരടങ്ങുന്ന ടീമാണ് ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നതിനായി എത്തിയിരിക്കുന്നത്. ഇനി ഇതാ ഇവിടെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ എല്ലാം സ്വന്തം മുനീർക്ക. ഇമിലെ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് മുനീർക്ക കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതാണ് നമുക്ക് ഷൂട്ടിംഗ് അനുമതി തന്ന പള്ളി കമ്മിറ്റി മെമ്പർ കൂടിയായ സുൽഫീക്ക. ഉറൂസിൻ്റെ അവസാന ദിവസമായ December 4 ഇവിടെ ആണ്ട് നേർച്ചയും അന്നദാനവും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ തലേ ദിവസം, അതായത് December 3 രാവിലെ തന്നെ ഇവിടെ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ ഏകദേശം 10 മണിയായിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായ സവാളയും വെളുത്തുള്ളിയും മുളകും ഒക്കെ വൃത്തിയാക്കുന്ന തിരക്കിലാണ് മുനീർക്കയും ടീമും. അതേപോലെ തന്നെ 59-ാമത് വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഒരു അന്നദാനത്തിൻ്റെ പാചകം ആദ്യമായി മുനീർക്കയെ ഏൽപ്പിക്കുന്നത് പള്ളിയിലെ പഴയ ഇമാമായ മർഹൂം ഉമർ ഉസ്താദ് അവർക്കാണ്. അതിൽ പിന്നെ 7 വർഷമായി മുനീർക്ക തന്നെയാണ് ഈ പാചകം ഏറ്റെടുക്കുന്നത്. ഓരോ ആൾക്കാരും നേർച്ചയാക്കിയ അരിയും ആടും ഒക്കെ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് വളരെ കാലം പള്ളിയുടെ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ പ്രസിഡൻറ്റുമായ മിസ്റ്റർ അബ്ബാസ് സാഹിബ് അവർക്കാണ്. അപ്പോൾ പള്ളിയുടെ അന്നദാനത്തിൻ്റെയും മറ്റ് വിശേഷങ്ങൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എത്ര വർഷം പഴക്കം വരെ? ഏകദേശം 100 വർഷത്തിൽ കൂടുതൽ പഴക്കമാണ്. എല്ലാം പാചകം ചെയ്ത് ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ്, ഭക്ഷണമായിട്ട് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരും. കൊല്ലം ജില്ലയിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇതിനു വേണ്ടി വരാറുണ്ട്. ഒരു ജാതി മത വ്യത്യാസമില്ലാത്ത രീതിയിലാണ് അവരിവിടെ നേർച്ചയ്ക്ക് സംഭാവന തരണതും. അങ്ങനെയാണ്, അതിൻ്റെ ഒരു വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും സഹകരിക്കാറുണ്ട്. ഈ കോട്ടപ്പം നേർച്ചയോട് അനുബന്ധിച്ച് എല്ലാവരും മനസ്സിലായില്ലേ, അനുസരിച്ച് എല്ലാവരും സഹകരിക്കാറുണ്ട്. എല്ലാവർക്കും ഭക്ഷണം ഒരേപോലെ തന്നെ വിതരണം ചെയ്യുന്നത്, അതിലൊരു വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ ഉച്ചകഴിഞ്ഞ് ഏകദേശം 3 മണിയായിട്ടുണ്ടാകും. ഇപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയുള്ള ചേരുവകളൊക്കെ നുറുക്കി കഴുകാനായി വെച്ചിട്ടുണ്ട്. അടുപ്പുകളുടെ മുകളിൽ ചെമ്പുകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നുറുക്കിയ മല്ലിയിലയും ക്യാരറ്റും കറിവേപ്പിലയും ഒക്കെ കഴുകാനായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ അടുപ്പുകളൊക്കെ ചുടുകട്ട വെച്ച് ലെവൽ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഈ അടുപ്പുകളുടെ മുകളിലാണ് കഴുകി വൃത്തിയാക്കിയ ചെമ്പുകളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇതാ ഇവിടെ അടുക്കി വെച്ചിട്ടുള്ള ഈ 10 ടണ്ണോളം വരുന്ന വിറകുകൾ ഉപയോഗിച്ചാണ് പാചകം നടത്താൻ പോകുന്നത്. ഈ ഒരു സൈഡിൽ തന്നെ ഏകദേശം 30 ചെമ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വോളണ്ടിയേഴ്സിനും പാചകക്കാർക്കും രാത്രി കഴിക്കാനുള്ള ചോറ് സാമ്പാർ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇറച്ചിക്കറി ഉണ്ടാക്കാനുള്ള ചെമ്പുകളാണ് ഈ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മസാലകൾ മിക്സ് ചെയ്യാനുള്ള കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഇറുത്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും മറ്റും കഴുകുന്നുണ്ട്. ഏകദേശം 100 ചാക്കിൽ കൂടുതൽ അരിയും അതുപോലെ 100 ആടുകളും ഇതിനകം തന്നെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഈ 50 കിലോ അരിച്ചാക്ക് പുഷ്പം പോലെ എടുത്തുകൊണ്ട് വരുന്ന ആളാണ് നമ്മുടെ സ്വന്തം സജാദിക്ക. നമ്മൾ മുൻപ് കണ്ട പലരെയും പോലെ പള്ളി പരിപാലന സമിതിയിലെ ഒരു അംഗം കൂടിയാണ് അദ്ദേഹം. ഇറച്ചിക്കറി വെക്കാൻ ആവശ്യമായ അവസാന ഘട്ട ചെമ്പുകളും അടുപ്പിന് മുകളിൽ സെറ്റ് ചെയ്യാനായി കൊണ്ടുപോകുന്നുണ്ട്. ചോറും സാമ്പാറും റെഡിയാവുന്നുണ്ട്. ബിരിയാണിയുടെ മണത്തിലും ഗുണത്തിലും ഒന്നും വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി ചാക്കിന് 2,900 രൂപ വിലയുള്ള കിങ് ബ്രാൻഡ് ബിരിയാണി അരിയാണ് പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചെമ്പുകളെല്ലാം തന്നെ വരി വരിയായി ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ടീമിലെ എല്ലാവരും അവരവരുടെ ജോലികൾ വൃത്തിയായി വെടിപ്പായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അദൃശ്യമായ ഒരു ഐക്യവും ഒരു കോർഡിനേഷനും ഒക്കെ നമുക്ക് ഈ ടീമിനകത്തുള്ള ഓരോ മെമ്പേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സാധിക്കും. ഹനീഫയൊക്കെ ഇവിടെ അവസാനത്തെ ബിരിയാണി ചെമ്പം കഴുകി വൃത്തിയായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഈ ഒരു സ്ഥലത്താണ് ഇനി ആടിനെ അറക്കുന്നതും അതേപോലെ തന്നെ ഇറച്ചി വെട്ടുന്നതും. ഇപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം 4 മണിയായി കാണും. എല്ലാവരും അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സാവധാനത്തോടെ സൂക്ഷ്മതയോടെ ഒരു ധൃതിയും ഇല്ലാതെയാണ് എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ക്യാരറ്റും പുതിനയിലും ഒക്കെ നുറുക്കി വെള്ളം തോരാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട പൈനാപ്പിളൊക്കെ തൊലിച്ചെത്തി നല്ല വൃത്തിയാക്കി ചെമ്പിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൈനാപ്പിൾ ചെറുതായിട്ട് നുറുക്കിയാണ് ബിരിയാണിയിൽ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ജോലിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറുതായിട്ട് തന്നെ അറിയുന്നുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചിയൊക്കെ കഴുകി ഇറച്ചിൽ ചേർക്കാനുള്ള ഇഞ്ചിയൊക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അരി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹജാദൊക്കെ ഫുൾ പണിയിലാണ്. സത്യം പറഞ്ഞാൽ ഇത്രയധികം ഉണക്കമുന്തിരി ഒരുമിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ബിരിയാണിയുടെ മേളിൽ ഗാർണിഷ് ചെയ്യാനുള്ള ഉണക്കമുന്തിരി ഇപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല കളർഫുള്ളാണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നമ്മുടെ സജാദിക്ക വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ലെന്നാണ് തോന്നുന്നത്. വരുന്ന ഓരോ ചാക്കാരിയും തലച്ചുമടായി സ്റ്റോർ റൂമിലേക്ക് എത്തിക്കുന്നത് സജാദിക്കയാണ്. ഒരു ക്ഷീണമോ പ്രശ്നമോ ഇല്ലാതെ ഫുള്ളി ആക്റ്റീവാണ് അദ്ദേഹം. പുള്ളി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെഷീനിൽ തന്നെയാണ് ഇപ്പോഴും അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മെഷീനിൽ അരിയുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരുമെന്ന് മാത്രമല്ല, എല്ലാ ഉള്ളിയും ഒരേ സൈസിലായിരിക്കും അരിഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഉപയോഗം കൂടി അതിനുണ്ട്. നമ്മൾ ഇതിൽ കാണുന്നത് പോലെ തന്നെ പള്ളി നല്ല സുന്ദരമായിട്ട് LED ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. ഇപ്പോഴും ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയായി കാണും, 7:30 ആയി കാണും. സൂഫി വര്യന്മാരുടെ ചരമ വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ആഘോഷങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയുമാണ് സാധാരണ ഉറൂസ് എന്ന അറബി വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇഷാ നമസ്കാരാനന്തരമാണ് അടുപ്പിൽ തീ കത്തിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി അടുപ്പിൽ തീ കത്തിക്കുന്നതാണ്. അപ്പോൾ അത് പള്ളിയുടെ ഇമാമായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭക്ഷണം പാകം ചെയ്യാൻ വന്ന ആൾക്കാരിൽ മുസ്ലിങ്ങൾ മാത്രമാണ് ഉള്ളതെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതിൽ എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതാണ് മുനീർക്കയുടെ ബിസ്മി കാറ്ററിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ വാവച്ചേട്ടനാണ്. ഓരോ വർഷവും ഉറൂസിൻ്റെ സമയത്ത് മുനീർക്കയെ അങ്ങോട്ട് വിളിച്ച് ഞാനും കൂടി ഉണ്ട് എന്ന് പറയുന്ന ആളാണ് വാവച്ചേട്ടൻ. അപ്പോൾ അടുപ്പ് കത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉള്ളി റെഡിയാവുന്നുണ്ട്, ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മെഷീനിൽ. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ഏകദേശം അരിഞ്ഞ് തീർന്നിട്ടുണ്ട്. മാഹിങ്ങക്കയും വാവച്ചേട്ടനും ഫുൾ കോൺസെൻട്രേഷനിൽ പൈനാപ്പിൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാറായ അടുപ്പ് കത്തിക്കുന്നതിലോട്ട് കടക്കാം. അപ്പോൾ ഇതാ തീ കത്തിക്കാൻ പോവുകയാണ്. മുനീർക്കയും പള്ളിയുടെ ഇമാമും ചേർന്നാണ് തീ കത്തിക്കുന്നത്. ഈ ഒരു അടുപ്പ് കത്തിച്ചതിന് ശേഷം ബാക്കി എല്ലാ അടുപ്പുകളും ഓരോന്നോരോന്നായിട്ട് കത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അടുപ്പിലും തീ കത്തിച്ച് മസാലയൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം തിളയ്ക്കുമ്പോൾ കഴുകിയ അരി ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഓരോ ചെമ്പിലും 75 കിലോ മുതൽ 65 കിലോ അരി വീതമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചെമ്പിൽ, ആദ്യത്തെ നമ്മൾ കണ്ട ആ ഒരു റോയിലുള്ള 4 ചെമ്പിൽ ഏകദേശം 75 കിലോ വീതം അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം വിറകൊക്കെ കുറച്ചായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ചെമ്പ് കത്തിക്കാൻ വേണ്ടി കുറച്ചധികം വിറക് തന്നെ വേണ്ടി വരും. പിന്നെ ഏകദേശം 140 ആടുകളാണ് ഇവിടെ സംഭാവനയെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കട്ടിങ് അകത്ത് നടക്കുന്നുണ്ട്. പിന്നെ ആ കട്ടിങ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം അത് നമ്മൾ ഇടുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മളത് ഇട്ടിട്ടില്ല. ഈ വർഷം ഏകദേശം 20,000 പൊതി, അതായത് 60,000 പേർക്കുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പൊതിയിൽ തന്നെ 3 പേർക്ക് നല്ലവണ്ണം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവും. ഇനി ഇറച്ചിക്കറിക്ക് വേണ്ടിയുള്ള ഇറച്ചി ചെമ്പിലിടുന്നുണ്ട്. അപ്പോൾ ഇതിന് പുറകെ ഉള്ളിയും മസാലകളുമൊക്കെ ചേർത്ത് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുന്നതാണ്. ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഷാജിക്ക, അതേപോലെ തന്നെ ഷിഹാബിക്ക, അതേപോലെ തന്നെ മാഹിമാമയാണ് മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ മാത്രമാണ് ഇവിടെ പാചകത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്നാണ് ഷാജിക്ക പറഞ്ഞത്. അതേപോലെ തന്നെ ബാക്കി മസാലകളൊക്കെ ഇട്ട്, അതേപോലെ തന്നെ തക്കാളിക്കയും ബാക്കി ആവശ്യമുള്ള എല്ലാ മസാല ഇട്ടിട്ട് പിന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെമ്പിൽ ഏകദേശം 50 കിലോ ഇറച്ചിയാണ് പാകം ചെയ്യുന്നത്.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടി മാറ്റി ഇളക്കുന്നതുകൊണ്ട് നമ്മുടെ ഷാജിക്കാക്ക. അപ്പോൾ ഇറച്ചി വെന്തതിന് ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് വീണ്ടും ഇളക്കി അടച്ച് വയ്ക്കും. ഇവിടെ ഇപ്പോൾ ബിരിയാണി ചെമ്പിലെ തിളച്ച വെള്ളത്തിലേക്ക് മുനീർക്ക അരിയിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അരി അങ്ങ് തട്ടുന്നു. അപ്പോൾ ഏകദേശം 75 കിലോ അരിയാണ് ഈ ഒരു ചെമ്പിനകത്തേക്ക് ഇടുന്നത്. ഇനി അടുത്ത ഒരു സെറ്റ് അരിയും കൂടെ വരാനുണ്ട്. അപ്പോൾ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷമാണ് ഇത് ഇളക്കി കൊടുക്കുന്നത്, മുഴുവനായിട്ട് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത സെറ്റ് അരിയും കൂടെ ഇട്ടതിന് ശേഷമായിരിക്കും ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത അരി ഇടുന്നുണ്ട്. അരി ഇട്ടിട്ട് അത് ലാസ്റ്റ് അരിമണി ഒരു അകത്ത് വീഴുന്നതിന് വേണ്ടി അത് തട്ടുന്നുണ്ട്. ഇനി മുനീർക്ക ആ ഒരു ചട്ടുകം വാവച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വന്ന് ഇളക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അത് നല്ലവണ്ണം അരി അടിയിൽ നിന്ന് മുഴുവനായിട്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ ഓരോ അരിമണിയിലും ഒരേപോലെ തന്നെ മസാല പിടിച്ച് നല്ലവണ്ണം വേവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇത്രയും നല്ല കട്ടിക്കിളകി കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഓരോ ചെമ്പിലെയും ഉപ്പ്, അതായത് അരിയിടുന്നതിന് മുമ്പ് മസാലയൊക്കെ ഇട്ട് വേവിച്ച വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കണമല്ലോ. അപ്പോൾ ആ ഉപ്പ് നോക്കുന്ന വാവച്ചേട്ടനാണ്. അപ്പോൾ അതിനെ ഏൽപ്പിച്ചിരിക്കുന്ന വാവച്ചേട്ടനെയാണ്. അപ്പോൾ വാവച്ചേട്ടൻ ഇങ്ങനെ ഉപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ടീമിനെ കുറിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷം വരും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു എണ്ണയിട്ട മെഷീൻ പോലെ എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്യുന്നുണ്ട്. ഒരു ബഹളമില്ല, ഒരു പ്രശ്നമില്ല, എല്ലാം കറക്റ്റ് മുറയ്ക്ക് തന്നെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് ഓരോ ഇൻ്റർവെല്ലും ഇങ്ങനെ വാവച്ചേട്ടൻ വന്ന് ഇളകി കൊടുക്കുന്നുണ്ട്. ഓരോ ചെമ്പും ഇളകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെമ്പിങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഈ മസാലയൊക്കെ അടിയിൽ പിടിക്കാൻ, ഉള്ളിയും മുളകും അതേപോലെ തന്നെ സ്പൈസസ് ഇട്ടതൊക്കെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇറച്ചിയിൽ ചേർക്കാനുള്ള മസാല ഒരുമിച്ച് ഒരു സ്ഥലത്ത് വെച്ച് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ഇറച്ചിയിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതേപോലെ മിക്സ് ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ ഓരോ പ്രാവശ്യവും തട്ടിയിട്ട് തിരിച്ച് കൊണ്ടുവയ്ക്കുകയാണ് ബേസിൻ. ഈ ഒരു ചെമ്പ് ഇറച്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവസാന വട്ടം ഉപ്പ് ചേർത്ത് വീണ്ടും ഒന്നേ ഒന്ന് ഇളക്കുകയാണ്. അപ്പോൾ എല്ലാം ഈ ഇറച്ചി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ് ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ. ഇതിൻ്റെ അടുത്ത് നിന്നാൽ തന്നെ ആഹാ, നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ബിരിയാണി ഏകദേശം ബിരിയാണി ചെമ്പിൻ്റെ കനലൊക്കെ അണയ്ക്കുന്നുണ്ട്. ഏകദേശം 90% റെഡി ആയിട്ടുണ്ടെന്നാണ് മുനീർക്ക പറഞ്ഞത്. അപ്പോൾ അടിയിൽ വീണ്ടും കനലിട്ടിരുന്നാൽ അപ്പോൾ അത് വീണ്ടും അടി പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കനൽ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഓരോ ചെമ്പിൻ്റെ അടി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. വാവച്ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് അരിയിടാനുള്ള ബിരിയാണി ചെമ്പുകളുടെ മൂടി മാറ്റി ആ വെള്ളം വീണ്ടും വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം അത് ആ മസാലയൊക്കെ നല്ലവണ്ണം വെള്ളത്തിൽ വെന്ത് ചേർന്നാൽ മാത്രമേ ആ വെള്ളത്തിൻ്റെ ആ ഫ്ലേവർ അരിയിൽ പിടിക്കത്തുള്ളൂ. അപ്പോൾ വാവച്ചേട്ടൻ കറക്റ്റ് ഫുൾ എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനുശേഷം എന്താ, വീണ്ടും ബാക്കിയുള്ള ചെമ്പുകളുടെ കനലൊക്കെ ഇങ്ങനെ തീയൊക്കെ ഇങ്ങനെ അണച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കനൽ മാത്രമുള്ള, അപ്പോൾ കനലൊക്കെ അതിൻ്റെ മൂട്ടിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത സെറ്റ് ഇറച്ചി മസാലയൊക്കെ ചേർത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷിഹാബിക്കയും മാഹിമയും അതേപോലെ തന്നെ ഷാജിക്കയും കൂടെ ചേർന്ന് മത്സരിച്ച് ഇറച്ചി ഇളക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇറച്ചി ഒരു 2-3 ചെമ്പോളം തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇറച്ചി വെട്ടി വരുന്ന മുറയ്ക്ക് തന്നെ ഇറച്ചിക്കറിയും റെഡിയാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ചെമ്പ് തുറക്കാനുള്ള ടൈമായെന്നാണ് മുനീർക്ക പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെമ്പ് തുറക്കാൻ വേണ്ടി അത് തുറന്നിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കമുന്തിരി ഇട്ടിട്ട് ഇളക്കുകയാണ്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്, നല്ല നെയ്യുടെയൊക്കെ മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ തന്നെ കാണാം, ഓരോ അരിയും പ്രത്യേകം പ്രത്യേകം കിടക്കുന്നുണ്ട്. കട്ടയൊന്നും കെട്ടാതെ ഓരോ അരിയും നല്ല പ്രത്യേകിച്ച് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ല വെന്തിട്ടുണ്ട്, നല്ല കറക്റ്റ് വേവെന്നാണ് മുനീർക്ക പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള ക്യാരറ്റും എല്ലാം നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റും. അപ്പോൾ ഒരു നല്ല ആരോഗ്യമുള്ള മനുഷ്യന് മാത്രമേ ഈ ഒരു ചെമ്പ് ഇളക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏകദേശം 300 കിലോയോളം ഒരു ചെമ്പ് വരുമെന്നാണ് മുനീർക്ക പറഞ്ഞത്. ഈ ടീമിലെ തന്നെ ഓരോ മെമ്പേഴ്സിൻ്റെ ഇടയിലുള്ള കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ, ആ ഒരു കോർഡിനേഷനും ആ ഒരു ഐക്യവും ഒക്കെ നമുക്ക് എത്ര പറഞ്ഞാലും നമുക്കത് മതിയാവില്ല. അപ്പോൾ അത്രയും കോർഡിനേഷനാണ് അവർ തമ്മിൽ. നമുക്കിതിൽ തന്നെ കാണാൻ സാധിക്കും, അരിയുടെ വേവെല്ലാം നല്ല കറക്റ്റാണ്. ഓരോ അരിയും പ്രത്യേകം പ്രത്യേകം തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത് ഇങ്ങോട്ട് നീക്കും തോറും അതിൽ നിന്ന് വരുന്ന ആ ഒരു ആവി എന്ന് പറഞ്ഞാൽ നല്ല മണമാണ് അതിന്. ഇപ്പോൾ സമയം ഏകദേശം രാത്രി 2:30 ആയിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ 6 മണി മുതൽ അല്ലെങ്കിൽ 6:30 മുതൽ ഈ ഭക്ഷണത്തിൻ്റെ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് മുനീർക്ക പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം രാവിലെ 6:30 തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേ തന്നെ ഇവിടെ ചെമ്പുകളൊക്കെ റെഡിയായിരിക്കുന്നുണ്ട് പാക്ക് ചെയ്യാൻ വേണ്ടി. അതേപോലെ തന്നെ പ്രായമുള്ളവരായാലും ചെറുപ്പക്കാരായാലും മുതിർന്നവരായാലും എല്ലാം ഈ ഒരു പാക്കിങ്ങിൽ പൂർണ്ണ പങ്കാളിത്തമുണ്ട് അവരുടെ എല്ലാം. അപ്പോൾ ഒരു കവറിലെന്ന് പറഞ്ഞാൽ ഏകദേശം, അല്ലെങ്കിൽ ഒരു പൊതിയിലെന്ന് പറഞ്ഞാൽ ഏകദേശം 3 പേർക്ക് കഴിക്കാൻ വേണ്ടിയുള്ള അത്രയും, നല്ല വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയുള്ള അത്രയും ചോറ് തന്നെയുണ്ട്. അതേപോലെ തന്നെ ആ 3 പേർക്ക് കഴിക്കാൻ അത്ര ഉള്ള ഇറച്ചിയുമുണ്ട്. ഇപ്പോൾ പാക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നവാസുക്ക വീണ്ടും ആ ചെമ്പിനകത്തുള്ള ചോറ് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ആവി വരുന്നത് കാണാം.
അപ്പോൾ ഇവിടെ നിന്ന് ചെമ്പ് ബാക്കി പാക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് നീക്കി കൊണ്ടുപോവുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. അപ്പോൾ ഇത് ഒരു ചെമ്പ് തന്നെ 100-300 കിലോ വരും. നമ്മളങ്ങനെ പൊങ്ങിയാലും നീക്കിയാലും നീങ്ങാത്ത സാധനങ്ങളാണിതെല്ലാം. ഇവിടുത്തെ ഈ ഒരു ചെറുപ്പക്കാരുടെ എനർജിയും അവരുടെ ആ ഒരു ഐക്യവും അതൊക്കെ വേറെ ലെവലാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഐക്യവും അവരുടെ കോർഡിനേഷനൊക്കെ കണ്ടാൽ നമുക്ക് തന്നെ കൊതിയാവും. അവരുടെ സ്പീഡും അവരുടെ ആ റെസ്പോൺസിബിലിറ്റിയൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ വോളണ്ടിയേഴ്സ് മാത്രമല്ല, എല്ലാവരും ഫുൾ എനർജിയിൽ തന്നെയാണ്. ഇറച്ചിക്കറിയും ബിരിയാണിയും ഒക്കെ വേറെ വേറെയാണ് പൊതിഞ്ഞ് എടുക്കുന്നത്. അപ്പോൾ ഒരു പൊതിയിൽ തന്നെ 3 പേർക്കുള്ള ചോറുണ്ടാവും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇറച്ചിക്കറി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നല്ല ചുവപ്പ് കളറാണ്, കാശ്മീരി മുളക് പൊടിയുടെ കളർ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് തവി ഇറച്ചിക്കറിയാണ് ഒരു പൊതിയുടെ കൂടെ കൊടുക്കുന്നത്. അപ്പോൾ 3 പേർക്ക് നല്ലവണ്ണം കഴിക്കാനുള്ള കറിയും അതേപോലെ തന്നെ ഇറച്ചി കഷ്ണങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഇറച്ചി പ്രത്യേകം കറി പ്രത്യേകം കൊടുക്കുന്നതിനൊരു കാരണമുണ്ട്. അതായത് ചില ആൾക്കാർക്കൊന്നും ഇറച്ചി കഴിക്കാൻ പറ്റത്തില്ല, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചോറ് മാത്രം അതിൽ നിന്ന് എടുത്ത് കഴിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ കവർ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കവറിലേക്കാണ് ഇനി ചോറൊക്കെ പൊതിയുന്നത്. അപ്പോൾ ഈ ചോറും അതേപോലെ തന്നെ നേരത്തെ പാക്ക് ചെയ്ത ആ കറിയും കൂടെ ചേർത്താണ് ഫൈനൽ പാക്കിങ് ചെയ്യുന്നത്. ഈ പാക്ക് ചെയ്ത പൊതികൾ വേറൊരു ചെമ്പിലേക്ക് മാറ്റുന്നത് എൻ്റെ പഴയ സ്റ്റുഡൻ്റ് കൂടിയായ അദ്വൈതാണ്. അപ്പോൾ നമുക്ക് റഹീമൊക്കെ ടാറ്റ കാണിക്കുന്നുണ്ട്. അപ്പോൾ റഹീമൊക്കെ അവിടെ പാക്കിങ്ങിൽ നല്ല സജീവമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇതാ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണെങ്കിൽ ഇവിടെ ഒരു ഫുള്ളൊരു ഉത്സവ ലഹരിയാണ് എല്ലാവർക്കും. ആരും നിർബന്ധിച്ച് പറഞ്ഞിട്ടൊന്നുമല്ല ഇവരെല്ലാം ഇതെല്ലാം ചെയ്യുന്നത്. അവരുടെ എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം അവരും ഇതിൽ പങ്കാളിയാവണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് അവരെല്ലാം ഇത് ചെയ്യുന്നത്. വേറെ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് ഇത്രയും ഐക്യതയോടെ നിൽക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു കൂട്ടത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നവാസക്കാടയിൽ നിന്ന് ചട്ടുകം അർഷാദ് വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അർഷാദാണ് ഇനി മുതൽ ചെമ്പ് ഇളക്കുന്നത്. അപ്പോൾ ഈ ചെമ്പും നേരെ പാക്കിംഗ് സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ ഞാൻ കണ്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ വലിയവനെന്നോ ചെറിയവനെന്നോ എന്നുള്ള ഒരു വേർതിരിവും ഇവിടെ ആർക്കുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതായത് ആ ഉച്ചയ്ക്ക് കുറേ ആൾക്കാർ അവിടെ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ എല്ലാവരുടെയും ഉദ്ദേശം. ഈ പാക്ക് ചെയ്ത പൊതികളൊക്കെ പല വിതരണ കേന്ദ്രങ്ങളിലാണ് സൂക്ഷിക്കുന്നത്. കാരണം എല്ലാവർക്കും ഒരേ വിതരണ കേന്ദ്രത്തിൽ നിന്ന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. നമ്മുടെ കുഞ്ഞു വോളണ്ടിയേഴ്സൊക്കെ നല്ല ആക്റ്റീവാണ്. ഇപ്പോൾ രാവിലെ 10:45 ആയപ്പോഴത്തേക്ക് ഏകദേശം 16,500 പൊതികൾ പൊതിഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മുടെ മുനീർക്കയും ടീം ഇപ്പോഴും പാചകം കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 86 ചാക്ക് അരി ഇതുവരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 11 മണി മുതൽ ഭക്ഷണ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഭക്ഷണപ്പൊതി വാങ്ങുന്ന ആൾക്കാരെ വിശദമായിട്ട് കാണിക്കാതെ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ്. ഈ ഒരു അന്നദാനത്തെപ്പറ്റി പല ആൾക്കാർക്കും പല അഭിപ്രായം കാണും. പക്ഷേ ഒരു മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഒരു പക്ഷേ വേറെ ഒന്നും തന്നെ നേടാനായില്ലെങ്കിലും നമ്മൾ ഈ പരിസരത്ത് കണ്ട കുട്ടികളുടെ മുഖത്തെ ആ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിന് എന്ത് വിലയിട്ടാലും അത് അധികമാവില്ല.